നമസ്കാരം. ആഗസ്റ്റ് മാസത്തെ അശ്വതി മുതൽ ആയിലം വരെയുള്ള നക്ഷത്രഫലമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കർക്കടം 16 ചൊവ്വാഴ്ചയാണ് 2021 ആഗസ്റ്റ് 1 തീയതി വരുന്നത്. 1790 ചിങ്ങം 15 വ്യാഴാഴ്ച ആഗസ്റ്റ് 31 ആണ്. വിനായക ചതുർത്ഥി, നാഗപഞ്ചമി, തിരുവോണം, ആവണി അവിട്ടം, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു എന്നിവരുടെ ജയന്തി തുടങ്ങിയ പ്രധാന മംഗളവേളകളും വാർഷിക ആഘോഷങ്ങളും 2021 ഓഗസ്റ്റിലാണ് സംഭവിക്കുന്നത്. ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ച പൗർണമിയാണ്, അന്ന് ഉത്രാട നക്ഷത്രം. ആഗസ്റ്റ് 31 വ്യാഴാഴ്ച ചതയ നക്ഷത്രവും ആണ്. കർക്കിടകം 1 31 കർത്തഭാവമാണ് എങ്കിൽ ഓഗസ്റ്റ് 1 31 വെളുത്തഭാവമാണ് എന്ന സവിശേഷതയും ഈ ആഗസ്റ്റ് മാസത്തിലുണ്ട്. പൂയം ഞാറ്റുവേല ആഗസ്റ്റ് 3 വരെയുണ്ട്. തുടർന്ന് ആയിലും ഞാറ്റുവേല ആഗസ്റ്റ് 17 മകൻ ഞാറ്റുവേലയും 31 പൂരം ഞാറ്റുവേലയും തുടങ്ങുന്നു. ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതി തുടരുന്നു. വ്യാഴം മേടം രാശിയിൽ ഭരണിയിലും രാഹു മേടം രാശിയിൽ അശ്വതിയിലും കേതു തുലാം രാശിയിൽ ചിത്തിരയിലും സഞ്ചരിക്കുന്നു. ആഗസ്റ്റ് പകുതിക്ക് ശേഷം ചൊവ്വ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ ചിങ്ങം രാശിയിൽ ഓഗസ്റ്റ് അവസാനത്തിൽ വക്രഗതിയിൽ ആവുന്നു. ശുക്രൻ ചിങ്ങം കർക്കിടകം രാശികളിലായി വക്രസഞ്ചാരം തുടരുകയാണ്. ബുധനെ ഓഗസ്റ്റ് അവസാനമാണ് വക്രമൂട്ടം തുടങ്ങുക എങ്കിൽ ശുക്രനെ ഓഗസ്റ്റ് 8 മുതൽ 19 വരെ 12 ദിവസമാണ് മൗട്ട്യം ഉണ്ടാവുന്നത്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ ആയിലും വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ 2021 ഓഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലം ഇവിടെ പറയുകയാണ്. ഗുണദോഷങ്ങൾ എങ്ങനെ അനുഭവത്തിൽ എത്തുന്നു എന്നും പരിശോധിക്കാം. അശ്വതി, ജൂലൈ മാസത്തിലെ അനുഭവങ്ങളുടെ തനി ആവർത്തനം തന്നെയാണ് ആഗസ്റ്റിലും. നേട്ടങ്ങൾക്കാവും ഏറ്റവും കൂടുതൽ മുൻതൂക്കം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 2 ഭാവാധിപനായ ശുക്രന് വക്രഗതി വരികയാൽ പ്രതീക്ഷിച്ച സമയത്ത് പണം കൈവശം ഇല്ലാതെ പോകും. മനസ്സ് ചിലപ്പോൾ ചഞ്ചലമാവും. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും. അഞ്ചിൽ ചൊവ്വ ആയതുകൊണ്ട് കഠിന തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളും. മനസാക്ഷിയില്ല എന്ന ആക്ഷേപം ശത്രുക്കൾ ഉയർത്തിയേക്കാം. ഖപം കെട്ട്, ഹൃദയരോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഭരണി, ജന്മരാശിയായ മേടത്തിലും ത്രികോണരാശിയായ ചിങ്ങത്തിലും കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളതിനാൽ ആലോചനയും കർമ്മവും തമ്മിൽ പൊരുത്തപ്പെടുകയും ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ആവും. പദവിയിൽ ഉയർച്ച, ആദായ വർധന എന്നിവ പ്രതീക്ഷിക്കാം. ഊഹ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്നതാണ്. കലാപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകും. വിയോജിപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കും. പുതു സംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സദാ ശ്രദ്ധ പുലർത്തുകയും വേണം. കാർത്തിക, ജന്മ നക്ഷത്രത്തിൻ്റെ 7 നക്ഷത്രമായ ആയിലത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചൊവ്വ നേട്ടങ്ങളെയും തൊഴിലിൽ ഉള്ള മികവിനെയും തടസ്സപ്പെടുത്താം. ഏത് കാര്യവും സൂക്ഷിച്ച് ചെയ്യേണ്ട സന്ദർഭമാണ് ഇത്. വ്യവഹാരങ്ങളിൽ വിജയിക്കാൻ കാത്തിരിക്കേണ്ടി വരും. പുതിയ ഗ്രഹത്തിലേക്ക് മാറാൻ താമസം വരികയും അധ്വാനത്തിന് നല്ലൊരു വേതനം ലഭിക്കുകയും ചെയ്യും. തൊഴിൽ തേടുന്നവർക്ക് ശുഭഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രോഹിണി, ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുകയും സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയും മക്കളുടെ പഠിപ്പ്, വിവാഹം മുതലായവയ്ക്ക് സാമ്പത്തിക പിന്തുണ പ്രയോജനമുണ്ടാകും. 2 പകുതിയിൽ ഗൃഹസൗഖ്യം കുറയാം. കുടുംബ അംഗങ്ങളുടെ ഐക്യമില്ലായ്മ നിങ്ങളെ വിഷമിപ്പിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. മകയിരം, സങ്കീർണ പ്രശ്നങ്ങൾ സമർത്ഥമായി പരിഹരിക്കാം. കുടുംബ അംഗങ്ങളായ പുതുതലമുറയ്ക്ക് ചില വിജയരഹസ്യങ്ങൾ പറഞ്ഞുകൊടുക്കും. മാസത്തിൻ്റെ ആദ്യ പകുതി ഇടവക്കൂറുകാർക്കും 2 പകുതി മിഥുനക്കൂറുകാർക്കും സൽഫലങ്ങൾക്ക് കാരണമാകും. ഉദ്യോഗസ്ഥർക്ക് ബഹുമാന്യത ലഭിക്കുകയും വ്യാപാരങ്ങളിലെ പുരോഗതി സന്തോഷമുണ്ടാകും. എന്നാൽ വലിയ മുതൽ മുടക്കുകൾക്കും കടം വാങ്ങി കച്ചവടം നടത്തുന്നതിനും ഇപ്പോൾ കാലം അനുകൂലമല്ല. ഖപക്കെട്ട്, വാദം സംബന്ധിച്ച രോഗങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. തിരുവാതിര, വാക്കുകളുടെ അതിസാമർത്ഥ്യവും അധികാരധ്വനികളും ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. ഉദ്യോഗസ്ഥർ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവരെ പ്രകോപിച്ചേക്കാം. കുടുംബജീവിതത്തിൽ അനുരഞ്ജനം അനിവാര്യമാകും. ആഗസ്റ്റ് 2 പകുതിയിൽ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ അനുകൂല സമയമാണ്.
പഴയ കൂട്ടുകാരെ കാണാനാവുകയും യാത്രകൾ ഉണ്ടാവുകയും പേരക്കുട്ടികളുടെ പഠനത്തിന് പിന്തുണ നൽകുകയും ചെയ്യും. പുണർത്തം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് 11 വ്യാഴസ്ഥിതി കൊണ്ട് പൊതുവെ അനുകൂല ഫലങ്ങളാണ്. ആഗസ്റ്റ് ആദ്യ പകുതിയിൽ ആദിത്യൻ കർക്കടത്തിൽ ആയതിനാൽ സർക്കാർ സംബന്ധിച്ച കാര്യങ്ങൾ തടസ്സം ഭവിക്കും. പൈതൃക വസ്തുക്കളുടെ കാര്യത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം ഉണ്ടാകും. ഓഗസ്റ്റ് 2 പകുതിയിൽ സ്വശക്തി വർദ്ധിച്ചതായി തോന്നും. സമൂഹത്തിൽ സ്വാധീനം കൂടുകയും പ്രതിയോഗികളെ തൃണോൽഗണിച്ച് മുന്നേറുവാനും സാധിക്കും. രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. കുടുംബ അംഗങ്ങളുമായി ഉല്ലാസയാത്രകളും വിരുന്നുകളും എന്നിവ ഉണ്ടാകുന്നതാണ്. പൂയം. തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സ് അശക്തമാകും. തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ നടപ്പിലാക്കാനോ വൈക്ലബ്യം വന്നുകൂടും. നിരു ഉന്മേഷത വ്യാപാര രംഗത്തും ഉണ്ടാവുകയും പ്രയോജനരഹിതമായ അലച്ചിലുകൾ മറ്റൊരു സാധ്യതയുമാണ്. സാമ്പത്തിക സ്ഥിതി നേരിയ തോതിൽ മെച്ചപ്പെടുകയും ആഗസ്റ്റ് 2 പകുതി മുതൽ കാര്യങ്ങൾ വരുതിയിലാകും. തൊഴിൽ രംഗത്ത് നവീകരണം സാധ്യമാകും. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ആനുകൂല്യം ലഭിക്കുന്നതാണ്. വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാവുകയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലയോ ലഭിക്കുന്നതാണ്. ആയില്യം. ആയില്യം ഞാറ്റുവേല നടക്കുന്നതിനാൽ ആഗസ്റ്റ് മാസം ആദ്യ പകുതി ദേഹക്ലേശം അനുഭവപ്പെടാം. ആവശ്യമില്ലാത്ത യാത്രകൾ ഉണ്ടാകും. കരുതൽ ധനം ചെലവിനായി സ്വീകരിക്കേണ്ടി വരും. കിടപ്പ് രോഗികൾക്ക് ചികിത്സകൾ വേണ്ടത്ര ഫലിക്കില്ല എന്ന സ്ഥിതി ഉണ്ടാകും. ഈ മാസത്തിന് 2 പകുതിയിൽ നിങ്ങൾക്കൊരു ആത്മശക്തി ഉയരുന്നതാണ്. കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം ഭവിക്കുകയും മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിഞ്ഞേക്കും. കുടുംബ അംഗങ്ങളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കാട്ടും. ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ ഇണക്കങ്ങൾ വഴിമാറുന്നതാണ്. ധനപരമായി നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്ഥിതിയിൽ വന്നെത്താം. ഇത്രയുമാണ് ആഗസ്റ്റ് മാസത്തിലെ അശ്വതി മുതൽ ആയിലം വരെയുള്ള നക്ഷത്രഫലം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമസ്കാരം.